ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ കളറും അതുപോലെ ടെക്സ്ചറും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് പൗഡർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ്. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമ്മളുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നമുണ്ട്, മുഖക്കുരു വന്നതിൻ്റെ പാടുകളുണ്ട്, കരിവാളിപ്പുണ്ട്, മുഖത്ത് അണീവൻ സ്കിൻ ടോണാണ്, അതായത് മുഖത്തിൻ്റെ ഒരു വശത്ത് ഒരു കളറ്, ചുണ്ടിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷ് പൗഡറാണ്. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ പ്രോബ്ലം മാറാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫേസ് വാഷ് പൗഡറാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇതാ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലാണ് നമ്മളെല്ലാം അളന്നെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ബൗളാണോ ഉള്ളത് അത് വെച്ചിട്ട് അളന്നെടുത്താൽ മതി. ഈ സെയിം തന്നെ ഈ അളവൊന്നും എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ബൗള് നിറയെ ആദ്യം തന്നെ ചെറുപയറെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയറിയാലോ നമ്മളുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന്. എല്ലാ സ്കിൻ ടൈപ്പായിരിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. അപ്പോൾ ചെറുപയറെടുക്കുക. അതിനുശേഷം പിന്നെ എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ്. അപ്പോൾ ചെറുപയറെടുത്തതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മളിവിടെ ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചുവന്ന പരിപ്പിന് നമ്മളുടെ സ്കിന്നിൻ്റെ കളറ് നന്നായിട്ട് നിറം വെപ്പിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഓട്സിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മൾ ചെറുപയറും അതുപോലെ മസൂർ ദാലും എടുത്തതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിൻ്റെ പകുതി ഭാഗത്തോളം വേണം നമ്മൾ ഓട്സ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുപയർ, ചുവന്ന പരിപ്പ്, പിന്നെ ഓട്സ് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനിയും നമുക്ക് കുറച്ചും കൂടിയും പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. പൊടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണെന്ന് മാത്രം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും തരിയിലാണ്ട് വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കാരണമാണ് വലിയ പാത്രം എടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്കതിലേക്ക് ആ സെയിം ബൗളിൽ ഫുള്ളായിട്ട് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ച പൊടി എടുക്കണം. നിങ്ങൾക്ക് വീട്ടിൽ ആര്യവേപ്പിൻ്റെ മരമൊക്കെ ഉണ്ടെങ്കിൽ ഇല പൊട്ടിച്ച് നിഴലിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ബൗള് നിറയെ എടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ കടലപ്പൊടി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിക്കുക, രണ്ട് ബൗള് നിറയെ വേണം കടലപ്പൊടി ചേർക്കാനായിട്ട്. ഡ്രൈ സ്കിന്നാരും കോമ്പിനേഷൻ സ്കിന്നാരും ഒരു ബൗള് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണല്ല രണ്ട് ബൗളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതേ ബൗളിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് അരിപ്പൊടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. വറുക്കാത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അരി എടുത്തിട്ട് വൈറ്റ് റൈസ് തന്നെ വേണം. വൈറ്റ് റൈസ് എടുത്തിട്ട് മിക്സിയിലെ ചെറിയ ജാറിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കാനെടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലൊട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് വേറൊരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം കേട്ടോ.
ഇതിപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വലിയൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ചെറിയ ബോക്സിലാക്കിയിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നാൽ നിങ്ങൾ ബാത്റൂമിൽ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക. കാരണം എപ്പോഴും നമ്മൾ രാവിലെയും വൈകിട്ടുമാണല്ലോ ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഈ വലിയ പാത്രത്തിൽ കൈയിട്ടെടുക്കുമ്പോൾ ഇത്രയും ഫേസ് വാഷ് പൗഡറിൽ എന്തെങ്കിലും ഒരു ഈർപ്പോ അല്ലെങ്കിൽ അഴുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കേടായി പോകാനും പൂത്തു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ചെറിയ ബോക്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് തീരുമ്പോൾ പിന്നെ വലിയ ബോക്സിൽ നിന്ന് എടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫേസ് വാഷ് പൗഡർ കുറേ നാൾ കേടാവാതിരിക്കും. ഇപ്പം ഇനി നിങ്ങൾക്ക് ഈ ഫേസ് വാഷ് പൗഡർ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഒരാഴ്ചയോളം യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം എൻ്റെ വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് എൻ്റെ ബാത്റൂമിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം എടുക്കുക, നമ്മൾ കയ്യിൽ തന്നെ എടുത്താൽ മതി, വേറെ പാത്രമൊന്നും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ? അപ്പോൾ എത്രത്തോളമാണ് ആവശ്യമെന്ന് വെച്ചാൽ അതെടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. കണ്ടോ, കയ്യിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഈ ഫേസ് വാഷ് പൗഡർ നമുക്ക് ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഫേസ് പാക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് ഇത് എടുത്തിട്ട് നമ്മള് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് തുടങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. സമയമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഓരോരുത്തരും മിക്സ് ചെയ്യുന്നതിന്റെ കൺസിസ്റ്റൻസി വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പൊ അത് കാരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി ഫേസ് വാഷ് മാത്രമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണോട്ട് മസാജ് ചെയ്യാൻ, ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രബ് ആയിട്ടൊന്ന് യൂസ് ചെയ്യാം. അപ്പൊ നന്നായിട്ടൊന്ന് താഴേന്ന് മേലേക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ പതുക്കെ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ നമ്മളുടെ പോർസിന്റെ അകത്തുള്ള അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോ ഈ ഫേസ് വാഷ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പിമ്പിൾസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറും, അതുപോലെ മുഖത്ത് പാടുകൾ ഉണ്ടെങ്കിൽ പോകും, പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാറും, അതുപോലെ സ്കിന്നിന്റെ കളർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് പൗഡറാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.